നമസ്തേ. എല്ലാ ഭാരതഭൂമി ഡിവോഷണൽ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ. എന്താണ് ദീപാവലി? ദീപാവലിയുടെ ഐതിഹ്യം എന്ത്? ദീപാവലി സംബന്ധമായി പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. പ്രാഗ് ജ്യോതിഷ രാജ്യത്തിലെ ദുഷ്ടരാജാവായിരുന്ന നരകാസുരനെ വധിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തെ തിന്മയിൽ നിന്നും മോചിപ്പിച്ച ദിനമാണ് ദീപാവലി എന്നതാണ് പ്രധാന ഐതിഹ്യം. രാമരാവണ യുദ്ധത്തിന് ശേഷം സീതാസമേതനായി ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിൽ മടങ്ങിയെത്തിയ ദിവസമാണ് ദീപാവലി എന്നും വിശ്വസിക്കപ്പെടുന്നു. എന്തുതന്നെ ആയാലും തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിൻ്റെ പ്രതീകമാണ് ദീപാവലി ഇന്ന് പ്രശസ്തിയാർജിച്ച ആഘോഷം. ഇന്നാണ് ഈ പുണ്യദിനം. കാർത്തിക മാസം കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് നരകചതുർദശിയായി ആഘോഷിക്കുന്നത്. നരകാസുരൻ്റെ വധവുമായി ബന്ധപ്പെട്ടതാണ് ദീപാവലി ആഘോഷത്തിൻ്റെ ഐതിഹ്യം. ധിക്കാരിയും അഹങ്കാരിയും ക്രൂരനുമായ നരകാസുരൻ ഭൂമിദേവിയുടെ മകനായിരുന്നു. ദേവന്മാരുമായി കടുത്ത ശത്രുതയിലായിരുന്ന ഈ അസുരൻ അവരെ ദ്രോഹിക്കുന്നതിൽ അതിയായ ആനന്ദം കണ്ടെത്തിയിരുന്നു. സഹികെട്ടവരും അവശരുമായ ദേവന്മാർ ഓം ശ്രീകൃഷ്ണായ പരസ്മൈ ബ്രഹ്മണേ നമോ നമ എന്ന് ഉരുവിട്ടുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിച്ചു. അവരുടെ സങ്കടവും പരവശതയും കണ്ട് നരകാസുരനെ വധിക്കാമെന്ന് ഭഗവാൻ വാക്കുകൊടുത്തത് അനുസരിച്ച് കാർത്തിക മാസം ചതുർദശി ദിവസം ആ കൃത്യം നിർവഹിക്കുകയും ചെയ്തു. മരണശയ്യയിൽ നരകാസുരൻ പശ്ചാത്തപിച്ച് ഭഗവാനോട് എന്തെങ്കിലും തനിക്ക് ചെയ്തു തരണമെന്ന് പ്രാർത്ഥിച്ചു. ഭൂമിദേവിയും മകന്റെ ഓർമ്മയ്ക്ക് ഒരു ദിവസം ഭൂമിയിൽ കൊണ്ടാടണമെന്ന് പ്രാർത്ഥനയിലൂടെ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അതിനനുവദിച്ച ദിവസമത്രേ ദീപാവലി. ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.